ഓരോ സിനിമയുടെ പുറകിലും ഒരു സഹസംവിധായകന് പറയാനായിട്ട് ഒട്ടനവധി കഥകളുണ്ട്. ഇപ്പോൾ എന്താ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, അത് പറയാൻ പാടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, മമ്മൂക്ക അന്ന് വളരെ കയറി വരുന്നൊരു നടനാണ്. മമ്മൂക്ക ഞങ്ങളെല്ലാം പറയും, മമ്മൂക്ക രാവിലെ വരണം, ഒരു 8 മണിക്കെങ്കിലും എത്തിയാൽ മാത്രമേ നമുക്കൊരു 10 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങാൻ പറ്റില്ല, കാരണം ഈ മേക്കപ്പ് കേട്ട് 10-100 അല്ലെങ്കിൽ 10-150 പേരെ റെഡിയാക്കി കൊണ്ടുവരും. അപ്പം ഞങ്ങളൊക്കെ 3 മണിക്ക് എണീക്കുന്നതാണ്. എണീറ്റാണ് ഞങ്ങൾ, ആ ഞാൻ വരാം, ഞാൻ തീർച്ചയായിട്ടും, ഞാൻ 8 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ കൊല്ലങ്കോട് പാലസിൽ നിൽക്കും എന്ന് പറഞ്ഞു. അന്ന് ഒത്തിരി വലിയൊരു സീക്വൻസ് ആയിരുന്നു, ഒരു 200-250 പേരുണ്ട്. ഞങ്ങളൊക്കെ ഇതെല്ലാം വന്ന് റെഡിയാക്കി, അപ്പോൾ 8 മണിക്ക് തുടങ്ങിയാൽ മാത്രമേ അതൊരു വൈകിട്ടാകുമ്പോൾ ആ സീൻ തീരുള്ളൂ. ആ സീൻ തീർന്നിട്ട് വേണം ആ സെറ്റ് പൊളിച്ചിട്ട് വേറെ സെറ്റായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അദ്ദേഹം, ഞങ്ങൾ 8 മണിക്ക് എല്ലാവരും വന്നു, ഡയറക്ടർ 8 മണിക്ക് വന്നു, സെറ്റ് റെഡി, രാമേന്ദ്ര ബാബു സാർ റെഡി, എവരിബഡി ഈസ് റെഡി ഫോർ ഷോട്ട്, എല്ലാം പെർഫെക്റ്റാണ്. ഡമ്മി ആക്ട് ചെയ്തു. ഹരിഹരൻ സാറിൻ്റെ ഷൂട്ടിങ്ങിനൊരു പ്രത്യേകതയുണ്ട്, ഇന്ന് കാണുന്ന ഷൂട്ടിംഗ് പോലെ അല്ല. എവരിത്തിങ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഡമ്മി ഷോട്ട്സ് നോക്കി, കാൽക്കുലേഷൻ നോക്കി, ട്രോളി ആണെങ്കിൽ ട്രോളിയുടെ മൂവ്മെൻറ്റ് സ്പീഡ്, പിന്നെ ആർട്ടിസ്റ്റ് വന്നിട്ട് അഭിനയിച്ചാൽ മതി. ആർട്ടിസ്റ്റ് വന്നിട്ട് പിന്നെ അവിടെ ടെക്നിക്കലി കറക്ഷൻസ് ഒരു 90% കുറവായിരിക്കും, അത്ര ആക്യുറേറ്റ് ആയിട്ടായിരിക്കും കോൾഡ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹം 8 മണിക്ക് വരാമെന്ന് പറഞ്ഞു, 9 മണിയായി കണ്ടില്ല, ഒന്ന് ഫോണില്ലല്ലോ, 10 മണിയായി കണ്ടില്ല, ഒരു 11 മണിയായപ്പോൾ ഇദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, എവിടെയോ കുടുങ്ങി എന്തോ വേറെന്തോ ഒരു ഇതിൻ്റെ എൻഗേജ്മെൻറ്റിന് പോയതാണ്. ഹരിഹരൻ സാർ വളരെ ഷോർട്ട് ടെമ്പേർഡായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരാൾക്ക് ഒരു മണിക്കൂർ പോലും അദ്ദേഹത്തിൻ്റെ അത്ര പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ 30 സിനിമ വർക്ക് ചെയ്ത ആളാണ്. 11 മണിക്ക് വന്നപ്പോൾ അദ്ദേഹം സാർ, ഹരിഹരൻ സാർ ഒരു കല്ലിന്മേലിങ്ങനെ കിടക്കുകയാണ്, അയാൾ വന്നോടോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ വന്നു സാർ. ശരി. ഈ ശരി കഴിഞ്ഞിട്ട് ഞാൻ നേരെ മമ്മൂക്കയ്ക്ക് സീൻ വായിച്ചു കൊടുക്കാൻ പോയി. തിരിച്ചു വന്നപ്പോൾ ഹരിഹരൻ സാറിനെ കാണുന്നില്ല, ഷോർട്ട് റെഡിയാണ്. അപ്പോൾ ഞാൻ മമ്മൂക്ക എങ്ങനെയും വാ എന്ന് പറഞ്ഞ് കുത്തി പറയും, എടാ ഞാൻ താമസിച്ചു, പക്ഷേ ക്ഷമിക്കടാ, ഞാൻ പറയാം, ഹരിഹരൻ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറയാം, ഞാൻ എന്ത് ചെയ്യാം, ഇങ്ങനെയല്ലേ വരണം, എന്നാലും നമുക്ക് തുടങ്ങാം എന്നും പറഞ്ഞ് കൊണ്ടു നിർത്തി ഞങ്ങൾ റിഹേഴ്സൽ. അപ്പോൾ റിഹേഴ്സലൊക്കെ നോക്കാനുള്ള അധികാരം ഞങ്ങൾക്കാണ്, അസോസിയേറ്റ്സിനാണ്. ഇവൻ ആർട്ടിസ്റ്റിനെ വെച്ച് റിഹേഴ്സൽ നോക്കാം. റിഹേഴ്സൽ നോക്കി ഒരു പോയിൻ്റ് എത്തി, ഏകദേശം പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രമേ കോളിൻ്റെ ഡയറക്ടർ പറയുള്ളൂ. ഡയറക്ടർ വന്ന് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹം കറക്റ്റ് ചെയ്യും, അദ്ദേഹം ഫിക്സ് ചെയ്യുന്ന ഷോട്ടിൽ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അദ്ദേഹം പറയും, പിന്നെ ഒരു ഫ്യൂ മിനിറ്റ്സ് കറക്ഷൻ ഉണ്ടാവും, വി ആർ ഗോ ഫോർ ടേക്ക്. ഇതാണ് ഞങ്ങളുടെ സിസ്റ്റം. ഞാൻ പറയും കോളിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അശ്വിൻ ഡയറക്ടർ പറഞ്ഞു വിട്ടു, ഡയറക്ടറെ കാണുന്നില്ല, ഹി ഈസ് മിസ്സിങ്. കൊല്ലംകോട് നിന്ന് അവിടെ മുഴുവൻ നോക്കി. അപ്പോൾ സാറിൻ്റെ ഡ്രൈവറുണ്ട്, രാജപ്പൻ എന്നോ മറ്റോ ആണ് പേര്. അപ്പോൾ രാജപ്പനെയും കാണുന്നില്ല, സാറിനെയും കാണുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് പോയി, എനിക്കറിയാം അദ്ദേഹം പോയി, അതാണ് അയാൾ വന്നാടോ എന്നോട് ചോദിച്ചതിൻ്റെ ആ ടോൺ കച്ച് ഞാൻ മനസ്സിലാക്കി, സാറ് പോയി. എന്താ ചെയ്യുക, എനിക്ക് പാക്കപ്പ് വരാനുള്ള അവകാശമുണ്ടോ, ഷൂട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടോ, ഒന്നുമില്ല. എല്ലാവരും ടെൻഷനാണ്. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് വേർത്ത് ഞാൻ പരവശനായിപ്പോയി, കാരണം 10-250 പേര് രാവിലെ 6 മണി മുതൽ നിൽക്കുകയാണ്. 11 മണിക്ക് ഇദ്ദേഹം വന്നു, ഷോട്ട് എടുക്കാൻ ഡയറക്ടറില്ല, എന്ത് ചെയ്യും? ക്യാമറമാൻ ബാബുവേട്ടൻ വളരെ കൂളാണല്ലോ, പുള്ളിക്ക് ഇതൊന്നൊരു പ്രശ്നമുള്ള ആളല്ല. പുള്ളി പറഞ്ഞു അതിപ്പോൾ ഞാൻ അതിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി നിൽക്കുന്നുണ്ട്. അബ്ദുള്ളയുണ്ട്, KTCയുടെ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹവും ഞാനും കൂടി കാറെടുത്ത് നേരെ പാലക്കാട് ഇന്ദ്രപ്രസ്ഥ വരികയാണ്. എനിക്കറിയാം തൊട്ട് പറയും മമ്മൂക്കയുടെ കോൺടസ്റ്റ്യം വരുമെന്ന് എനിക്കറിയാം. അങ്ങനെ മമ്മൂക്കയുടെ കോൺടസ്റ്റ്യം പറയുക വരികയാണ്. അങ്ങനെ വന്ന് ചെന്നപ്പോൾ ഇദ്ദേഹം TV കണ്ടുകൊണ്ട് കിടക്കുകയാണ്. ഹരിഹരൻ സാറ് വളരെ കൂളായിട്ട് ഷർട്ടൊക്കെ കൂടിയിട്ട് TV കാണുക. ഞാൻ സാർ ആ എന്താ എന്ന് ചോദിച്ചു. ഞാനല്ല സാർ, ഷൂട്ട്. എന്ത് ഷൂട്ട്? ആരുടെ ഷൂട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയില്ല സാർ, മമ്മൂക്ക ഇത്തിരി ലേറ്റായിപ്പോയി. ലേറ്റായിപ്പോയി. ഞാൻ പറയുന്നതിനെല്ലാം പുള്ളി തിരിച്ച് റിപ്പീറ്റ് ചെയ്യണം എന്നോട്. പെട്ടെന്ന് മമ്മൂക്ക റൂമിൽ കയറി വിത്ത് ഡ്രസ്സോട് കൂടി, ചന്തുവിൻ്റെ ഡ്രസ്സോട് കൂടി റൂമിൽ കയറി. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി, കാരണം ഇനി അവരുടെ തമ്മിൽ കോംപ്രമൈസ് ചെയ്ത് തീർക്കേണ്ട കാര്യമാണ്, നമ്മുടെ അതിനകത്ത് നമുക്ക് റോളില്ല അതിൻ്റെ. കുറച്ച് കഴിഞ്ഞ് വളരെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വളരെ പ്ലസൻ്റായി രണ്ടുപേരും പുറത്തേക്ക് വരുന്നു, ഞങ്ങൾ വരുന്നു, ഷൂട്ട് ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ പല സന്ദർഭങ്ങളിൽ. അങ്ങനെ അപ്പോൾ അത് ഞാൻ തെറ്റെന്ന് പറയുന്നില്ല, പക്ഷേ സാറ് മരിയരൻ സാറിന് രണ്ട് വശമുണ്ട്, വളരെ നല്ലൊരു വശമുണ്ട്, അതോടൊപ്പം തന്നെ വളരെ ഹാർഷായ ഒരു ഡയറക്ടറും അദ്ദേഹത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ വലിയ സിനിമകൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചത്.